വഴിയോര കച്ചവടക്കാർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുന്ന കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും നടപടികൾ ആരംഭിക്കുമെന്ന് നഗരകാര്യമന്ത്രി മഞ്ഞളാംകുഴി അലി. അനധികൃത ഷെഡുകൾ സ്ഥാപിച്ച് സ്ഥിരമായി ഒരിടത്ത് കച്ചവടം നടത്താൻ പാടില്ലെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറഞ്ഞു. വഴിമുടക്കിയായുള്ള വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ജില്ലയിൽ മാത്രം 5000 വഴിയോര കച്ചവടക്കാരുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. നഗരസഭയും ജില്ലാ ഭരണകൂടവും നടപടികളുമായി മുന്നോട്ട് പോയെങ്കിലും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് നടപടി നിർത്തിവച്ചു. ഇതിനു പിന്നാലെയാണ് വഴിയോര കച്ചവടക്കാർക്ക് ആശ്വാസവുമായി കേന്ദ്ര നിയമം എത്തുന്നത്. വഴിയോര കച്ചവടക്കാർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുന്ന ദേശീയ നയത്തിന്റെ ഭാഗമായുള്ള നിയമം കേരളത്തിനും ബാധകമാണെന്നും അതുകൊണ്ട് തന്നെ വഴിയോര കച്ചവടക്കാർക്കായി സംസ്ഥാനത്തിന് മാത്രമായി നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലെന്നും മന്ത്രി മഞ്ഞളാംകുഴി അലി നിയമസഭയെ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സർവേ നടപടികൾ പുരോഗമിക്കുന്നതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി. നഗരത്തിലെ വഴിയോര പുസ്തക കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്ന കളക്ടറുടെ തീരുമാനം അനുവദിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ചോദ്യോത്തരവേളയിൽ വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തെങ്കിലും നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. സ്ഥിരമായി ഷെഡുകൾ കെട്ടി കച്ചവടം നടത്തുന്നത് പാടില്ലെന്നും മന്ത്രി അറിയിച്ചു. ഇതേപോലുള്ള വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പാളയം മാർക്കറ്റിലെ വലിയൊരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു. അത് കോർപ്പറേഷൻ ഇതുവരെയും അതിന്റെ ഒരു ഫൈനൽ തീരുമാനം അയച്ചിട്ടില്ല. ഉണ്ടാകുകയാണെങ്കിൽ കുറേയധികം ആൾക്കാരെ നമുക്ക് അവിടെ പുനരധിവസിപ്പിക്കാം. പക്ഷെ ഇത് സ്ഥിരമായിട്ട് അവർ വലിയൊരു ഷെഡൊക്കെ കെട്ടി അവിടെ പാടില്ല. ഈ പിന്നെ ഇതേപോലെ ഒന്നുകിലും പിന്നെ ഒരു പുഷ്കാട്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ വൈകുന്നേരം അവിടെ നിന്ന് കൊണ്ടുപോകണം. അല്ലാതെ അവിടെ സ്ഥിരം അവിടെ നിന്ന് വെച്ചുകൊണ്ട് അത് അവരുടെ ഒരു പിന്നെ പ്രോപ്പർട്ടി ആക്കി മാറ്റുക എന്നുള്ളത് അവരിപ്പോ ശരിയല്ല. നമ്മുടെ ഇതിപ്പോ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ആ രജിസ്ട്രേഷൻ വരുന്ന മുറയ്ക്ക് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അത് കോർപ്പറേഷൻ കൂടി ഒന്ന് സഹായിക്കാൻ ബഹുമാനപ്പെട്ട അംഗം കോർപ്പറേഷനോട് കൂടി ഒന്ന് പറയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തിരുവനന്തപുരം നഗരത്തിലെ സീവേജ് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മുട്ടത്തറയിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. എന്നാൽ ഇതുവരെ ഉദ്ഘാടനം മാത്രം നടന്നിട്ടില്ല എന്ന വസ്തുത മന്ത്രിയുടെ മറുപടിയിലില്ല.